നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാന സർക്കാരിന്റെ അധികാരത്തിന്റെ അവസാന നാളുകളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ നിർണായക വേളയിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന്റെ പത്മവ്യൂഹത്തിലാകുകയാണ് സംസ്ഥാന സർക്കാർ. ഇപ്പോൾ സ്വർണ്ണക്കടത്ത് കേസിൽ NIA, കസ്റ്റംസ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നിവയുടെ അന്വേഷണം നടക്കുന്നതിനിടെയാണ് നാലാമതായി ലൈഫ് മിഷൻ ഇടപാടിനെ കുറിച്ചുള്ള CBI അന്വേഷണം വന്നത്. മതഗ്രന്ഥ വിതരണത്തിന്റെ മറവിൽ നിയമവിരുദ്ധ നടപടി നടന്നോ എന്ന അന്വേഷണം സമാന്തരമായി ഈ ഏജൻസികൾ തന്നെ നടത്തി വരുന്നുമുണ്ട്. രാഷ്ട്രീയമായി എതിർചേരിയിൽ നിൽക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള വിവിധ കേന്ദ്ര ഏജൻസികൾ ഒരുമിച്ചൊരു സംസ്ഥാന സർക്കാരിനെ ഇതുപോലെ പ്രതിരോധത്തിലാക്കുന്നത് ആദ്യത്തെ സംഭവമാണ്. സംശയനിഴലിലായി അന്വേഷണ ഏജൻസികൾക്ക് മുമ്പിൽ ചോദ്യം ചെയ്യലിന് വിധേയമായി നിൽക്കുന്നത് ഒരു മന്ത്രിയും മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയും അടക്കമുള്ള പ്രമുഖ ഉദ്യോഗസ്ഥരാണെന്നത് സർക്കാരിനെ മുൾമുനയിലാക്കുന്ന കാര്യവുമാണ്. സ്വർണ്ണക്കടത്ത് കേസിലടക്കമുള്ള അന്വേഷണം ശരിയായ ദിശയിലാണെന്നായിരുന്നു ഇതുവരെ മുഖ്യമന്ത്രി നൽകിയ പ്രതികരണം. എന്നാൽ അന്വേഷണം മന്ത്രി KT ജലീലിൽ എത്തിയതോടെ അന്വേഷണ ഏജൻസികൾക്കെതിരെ CPM ആരോപണമുയർത്തി. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ ലോക്കറിൽ കണ്ടെത്തിയ 1 കോടി രൂപയുടെ ഉറവിടം ലൈഫ് പദ്ധതിയിലെ കമ്മീഷനാണെന്ന് വെളിപ്പെടുത്തിയതാണ് പുതിയ തട്ടിപ്പിലേക്ക് അന്വേഷണ സംഘത്തെ നയിച്ചത്. കമ്മീഷൻ 1 കോടിയല്ല 4.5 കോടിയാണെന്ന് ധനമന്ത്രി കൂടി പങ്കെടുത്ത പാർട്ടി ചാനലിലെ ചർച്ചയിൽ മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് വെളിപ്പെടുത്തിയതോടെ വിവാദം കനക്കുകയും ചെയ്തു. ലൈഫ് ഇടപാട് CBI അന്വേഷിക്കണമെന്ന് മുറവിളി പ്രതിപക്ഷത്തുനിന്ന് ഉയരുകയും ചെയ്തു. വിജിലൻസ് അന്വേഷണം ഉണ്ടാകുമെന്ന് CPM സൂചന നൽകി. എങ്കിലും മുഖ്യമന്ത്രി ആദ്യം പ്രഖ്യാപിച്ചില്ല. കഴിഞ്ഞ ദിവസമാണ് അന്വേഷണം വിജിലൻസിന് വിട്ടത്. CBI അന്വേഷണം വരുമെന്ന സൂചനയെ തുടർന്നാണിതെന്ന് പ്രതിപക്ഷം ഉയർത്തുന്ന പ്രധാന വിമർശനം. കോൺസുലേറ്റ് നടപ്പാക്കുന്ന പദ്ധതിയാണെങ്കിലും ലൈഫ് മിഷനും റെഡ് ക്രസന്റും തമ്മിൽ കരാർ ഒപ്പുവെച്ചതാണ് സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയത്. വിദേശ സ്ഥാപനവുമായുള്ള സാമ്പത്തിക ഇടപാടിൽ വേണ്ട നടപടികൾ എത്രത്തോളം പാലിച്ചു എന്നതും അന്വേഷണത്തിൽ നിർണായകമാകുന്ന കാര്യമാണ്. ഏതായാലും അന്വേഷണ ഏജൻസികൾ എല്ലാം കൂടി വളഞ്ഞിട്ട് ഒരു സർക്കാരിനെ ഇത്തരത്തിൽ പ്രതിരോധത്തിലാക്കുന്ന സംഭവം ഇന്ത്യൻ ചരിത്രത്തിൽ ഏതായാലും ആദ്യമായാണ് എന്ന് പറയാതെ വയ്യ. ഏതായാലും സർക്കാർ ഈ പ്രതിരോധങ്ങളെ എങ്ങനെ അതിജീവിക്കുമെന്ന് നോക്കിക്കാണേണ്ട കാര്യം തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.